നമസ്തെ. ബേബി അമ്മസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗോകർണം തൊഴുതു. ഗോകർണത്തെ സവിശേഷത പറയാം. ആ ഗോകർണത്തുള്ള ആ ശിവലിംഗം നമുക്ക് കൈകൊണ്ട് തൊടാൻ സാധിക്കും. വെള്ളത്തിലാണ് ആ ശിവലിംഗം ഉള്ളത്. അത് നമ്മൾക്ക് അവർ നമ്മളുടെ കൈ പിടിച്ചത് തൊടിയിക്കും. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ ആ വെള്ളത്തിൽ കൈയിട്ട് ആ ശിവലിംഗം തൊട്ട് തൊഴാൻ സാധിക്കും. അതിനു മുമ്പ് ഭഗവാന്റെ വേറെ പ്രതിഷ്ഠയുണ്ട്. അത് തൊഴുതതിന് ശേഷം ആണ് നമ്മൾ ഈ വെള്ളത്തിലുള്ള ഈ ശിവലിംഗം തൊട്ട് നിറയിൽ വയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കവിടെ അർച്ചന ചെയ്യാനായിട്ട് പൂക്കൾ തരും. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സവിശേഷതയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഗണപതിയുടെ വിശേഷം ഞാൻ പറയാമെന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ. അപ്പോൾ അവിടുത്തെ ഗണപതിക്കൊരു സവിശേഷതയുണ്ട്. ആ ഗണപതിയുടെ തലയിൽ ഓട്ടയുണ്ട്. തലയിൽ ഓട്ട, അത് നമ്മളെ കൈകൊണ്ട് അവർ തൊടാനായിട്ട് സമ്മതിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ എന്താ പറയുക, കയ്യിലോ പാദത്തിലോ നമ്മൾ കൊണ്ടു ചെല്ലുന്ന പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ട് സമ്മതിക്കുന്ന സ്ഥലമാണ്. എന്നാൽ ഗോകർണത്ത് ഇത് രണ്ടും സാധിക്കും. നമുക്ക് തന്നെ നമുക്ക് അർച്ചനയ്ക്ക് സാധിക്കും. അതാണ് ഗോകർണത്തെ സവിശേഷത. ഭഗവാന്റെ എന്താ പറയുക, ശിവലിംഗം തൊടാനും അതുപോലെ തന്നെ ഗോകർണത്തുള്ള ഗണപതിയുടെ തലയിൽ തൊടാനും സാധിക്കും. തലയിൽ തൊട്ട് നമ്മൾ തൊഴുക. കാരണം ഭഗവാന്റെ തലയിൽ ഒരു ഓട്ടയുണ്ട്. അതാണ് പ്രത്യേകത അവിടുത്തെ. അത് നമുക്ക് തൊട്ട് തൊഴുമ്പോൾ അതറിയാൻ സാധിക്കും. അതുപോലെ നമുക്ക് കൊണ്ടുപോകുന്ന അർച്ചനയ്ക്ക് കൊണ്ടുപോകുന്ന ആ പുഷ്പങ്ങളാവട്ടെ, കറുകയാവട്ടെ, എന്ത് സംഗതി ആയാലും നമുക്കത് അവർ നമ്മളോട് തന്നെ അവിടെ വെച്ചോളാൻ പറയും. അതുപോലെ തന്നെ അവിടുത്തെ ഗണപതിക്ക് എന്താ പറയുക, വിഘ്ന നിവാരണത്തിനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സംവിധാനമുണ്ട്. തേങ്ങ ഉടക്കണ ആഗ്രഹമുള്ളവർക്ക് അവിടെ അത് വളരെ വിശേഷമാണെന്ന് പറയുന്നു. ഗോകർണത്തിൻ്റെ ആ ഒരു സവിശേഷത തന്നെ ആ ഗണപതിയുടെ ആ ഒരു പ്രതിഷ്ഠയാണ്. കാരണം അതാണ് ഭഗവാനാണ് ആ നിമിത്തം ഗോകർണത്ത് അത് വരാനായിട്ട്. അപ്പോഴേക്കും നമ്മളിങ്ങോട്ട് പോരുമ്പോൾ ഉച്ച നേരമായി. അപ്പോൾ ശരി, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ നമുക്ക് പിന്നെ നേരെ പോവാലോ എന്ന് വിചാരിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദാ നേരെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ദാ മുരുഡേശ്വറിലേക്കുള്ള യാത്രയാണ്. മുരുഡേശ്വറിലേക്കുള്ള കവാടമാണ് അത്. അത് ടൗണിൽ നിന്ന് തന്നെ ആ കവാടം, ആ ടൗണിലുള്ള കവാടമാണ് അത്. ഇനി അവിടെ നിന്ന് നമ്മൾ കുറേ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം പിന്നെയും പോകണം. എന്നാലാണ് നമ്മൾ ശരിക്കും മുരുഡേശ്വരിൽ എത്തുള്ളൂ. മുരുഡേശ്വരിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഗോകർണത്തിൽ പകുതി മുരുഡേശ്വരിലാണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ചെന്ന് വണ്ടി ഇറങ്ങി ദൂരെ നിന്നുള്ള വ്യൂ ആണ് അത്, കണ്ടോ? ഗോപുരത്തിൻ്റെ രാജഗോപുരം എന്നാണ് പറയുക. ഈ രാജഗോപുരത്തിൻ്റെ ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണത്. നമ്മൾ റോട്ടിൽ കാറ് പാർക്ക് ചെയ്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് ആദ്യം കിട്ടുന്നത്. ഇനി അതിൻ്റെ തന്നെ ഞാനൊരു ക്ലോസപ്പ് വ്യൂ കാണിക്കാം, കണ്ടോ? 18 നിലയുണ്ട്, നോക്കിക്കോളൂ. 18 നിലയാണത്, കണ്ടോ? അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ കവാടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വലിയ ആന ഇങ്ങനെ എന്താ പറയുക, കല്ലുകൊണ്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വലിയ ആന അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഭയങ്കര വെയിൽ ഉണ്ടായാലും നമുക്ക് ആ വെയിൽ അവിടെ അനുഭവപ്പെടില്ല. കാരണം വിശാലമായിട്ടുള്ള സ്ഥലമാണ്, കണ്ടോ? രാജഗോപുരം എന്ന് പറഞ്ഞാൽ രാജഗോപുരം തന്നെ. നോക്കുമ്പോൾ ആകാശം മുട്ടി നിൽക്കുമെന്ന് തോന്നും. കണ്ടോ, ഇതാണ് സംഗതി. അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇത്. ചെന്ന് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡാണ് ഇത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കടലാണ്. ബാക്ക് സൈഡിലും കടലാണ്. മൂന്ന് വശവും കടലാണ്, കണ്ടോ? ഇത് റൈറ്റ് സൈഡ്. ഇനി നമ്മൾ ആ രാജഗോപുരത്തിൻ്റെ ആ എൻട്രൻസ്, നമ്മൾ ആനകളൊക്കെ നിൽക്കണമെന്ന് ആ എൻട്രൻസ് കടന്ന് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ഒരു ഹാള് പോലെയുണ്ട്. ആ ഹാളിൽ നിന്നാൽ നമുക്ക് ആ ബാക്കിൽ കിട്ടുന്ന വ്യൂ ആണത്, കണ്ടോ? നേരെ പടിഞ്ഞാറോട്ട് കിട്ടുന്ന ആ ഹാളിൽ നിന്നിട്ട് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഫോട്ടോസ് കിട്ടുന്നത്, വീഡിയോ കിട്ടുന്നത്.
ഇനി ആ ഹാളിൽ തന്നെ നമുക്ക് ലിഫ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റ് ആദ്യം തന്നെ അതാണ് എല്ലാവരും ചെയ്യണത്. നേരെ രാജഗോപുരത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് സംവിധാനമുണ്ട്. അപ്പോൾ ഒരാൾക്ക് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആൾക്ക്, പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. 18 നിലയുണ്ട് ലിഫ്റ്റിൽ. അപ്പോൾ 18 നില കണ്ടോ, ഇത് ആറൻ ഷെട്ടി, അത് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഇങ്ങനെ കണ്ടിരുന്നു ഹോട്ടലുകൾക്ക് അതുപോലെ കോളേജുകൾക്ക്. അദ്ദേഹമാണ് ഈ മുരുഡേശ്വരി ഇതുപോലെയുള്ള മുരുഡേശ്വരാക്കിയത്. ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിനെ ഇതുപോലെ രാജഗോപുരവും ഒക്കെ ആക്കിയെടുത്തത് ഒരു ശരിക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കിയെടുത്തു. മതസൗഹാർദ്ദം അവിടെ ചെന്നാൽ നമുക്ക് കാണാം, എല്ലാവരും അവിടെയുണ്ട്. ഇത് കണ്ടോ, നേരെ നമ്മളാ രാജഗോപുരത്തിലേക്ക് എത്തിയിട്ട് 3 ജനലുണ്ട്. പടിഞ്ഞാറോട്ടുള്ള ജനലാണ് ഈ കാണുന്നത്. പടിഞ്ഞാറോട്ടുള്ള ജനലിലൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി നേരെ തെക്ക് വശത്തൊരു ജനലുണ്ട്. ആ തെക്ക് വശത്തുള്ള ജനലിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വിശാലമായിട്ടുള്ള കടലാണ് കാണുന്നത്. പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ഭഗവാന്റെ ആ പ്രതിഷ്ഠയുള്ള എന്താ പറയുക, വലിയ ഇതുള്ളതാണല്ലോ കാണുന്നത് ഭഗവാന്റെ. പക്ഷെ തെക്കോട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇതുപോലെ മണൽ പരപ്പും അതുപോലെ കടലും. ഇനി നമ്മൾ വടക്ക് വശത്തെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കുറേ നല്ല കണ്ടോ, ദൂരം ദൂരെയുള്ള ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു ഇതാണ് കാണുന്നത് കണ്ടോ. വടക്ക് വശത്ത് തെക്ക് വശമാണ്. വടക്ക് വശം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് കരയായിട്ടാണ് കാണുന്നത്. കുറേ തെങ്ങും പറമ്പ് പോലെയും കാട് പോലെയൊക്കെയാണ്. എന്താ പറയുക, കിഴക്ക് വശത്തുള്ള ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് വടക്കോട്ട് ജനലില്ല. 3 ദിക്കിൽ കൂടെയുള്ള വ്യൂ നമുക്ക് കിട്ടാനുള്ള സംവിധാനം രാജഗോപുരത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ രാജഗോപുരത്തിൽ എത്തിയാൽ എന്താണാവോ എന്ന് വിചാരിച്ച് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ 3 സൈഡിലുള്ള വിൻഡോസാണ്. ആ 3 സൈഡിലുള്ള വിൻഡോസ്, ഒരു ഹാളാണ് ആ ഹാളിൽ 3 സൈഡിൽ വിൻഡോസ്. അപ്പോൾ പടിഞ്ഞാട്ടുള്ള വിൻഡോ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആ വലിയ പ്രതിമയുള്ള ഭാഗം കാണാം, കടലും കാണാം. തെക്കോട്ട് നോക്കുമ്പോൾ ഇതുപോലെയുള്ള പൂർണ്ണമായിട്ടുള്ള കടലും കാണാം. ദാ കിഴക്കോട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഈ തെങ്ങും തോപ്പൊക്കെ ആയിട്ടുള്ള കര കാണാൻ പറ്റും. ഇങ്ങനെയാണ് 3 സൈഡിൽ കൂടെ നോക്കുമ്പോഴുള്ള വ്യൂ. ഇത്രയേ ഉള്ളൂ രാജഗോപുരത്തിലത്തെ സംഗതി. കുറച്ച് നേരം അവിടെ നിന്ന് ഈ വ്യൂ മാത്രം, ഏറ്റവും ടോപ്പിലുള്ള വ്യൂ അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ലിഫ്റ്റിൽ ഏറ്റവും മുകളിൽ കയറിയിട്ട്, 18 നിലകളിൽ കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം നിൽക്കുക, ഒരു പ്രശ്നമില്ല. അവർ തിരിച്ച് ഇറക്കി വിടുകയും ചെയ്യും. 7 പേരെ കയറാൻ സാധിക്കുള്ളൂ ലിഫ്റ്റിൽ. അപ്പോൾ 7 പേരെ 7 പേരായിട്ട് കയറ്റും. 2 ലിഫ്റ്റുണ്ട്. അപ്പോൾ ഒരു കൂട്ടർ കയറുമ്പോൾ അതിൽ തന്നെ മറ്റേ കൂട്ടർ ഇറക്കി വിടും കേട്ടോ. ഇത് ഞാൻ നല്ല കിഴക്ക് വശം മുഴുവനും കരയാണ്. അത് ഇതുപോലെ മരങ്ങൾ, തെങ്ങ് ഒക്കെയാണ്. അവിടെ നിന്നാൽ നമ്മുടെ എന്താ പറയുക, മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ആ കുടജാതിരിയുടെ ആ കാടൊക്കെ കാണാമെന്ന് അവിടെയുള്ളവർ പറയേണ്ടത്. ആ കാടിൻ്റെ ഭാഗമാണ് അത്, കുടജാതിരി ചിത്രമൂലയുടെയൊക്കെ കാടുകളുണ്ടല്ലോ, അത് ആ കൊല്ലൂർ ഭാഗമാണ് അവിടെ നിന്നാണ് കാണുന്നത്. വളരെ നല്ല 3 വ്യൂ പോയിൻ്റ് കണക്കാക്കിയിട്ടാണ് ആ വിൻഡോസ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ടോ, നല്ല സൂപ്പർ ബീച്ചാണ് അവിടുത്തത്. ഗോകർണത്ത് നല്ല ബീച്ചാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമുക്ക് വളരെ നല്ലൊരു ശാന്തതയുള്ളൊരു ബീച്ചാണിത്. ഇത് നമുക്ക് നേരെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ഉള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ ആണിത്. കണ്ടോ, ആ വിൻഡോ ആണ് ശരിക്കും, അത് വിൻഡോൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. മൊത്തം പടിഞ്ഞാറ് വശം. ഇങ്ങനെ കിട്ടും കണ്ടോ, നന്ദിയുടെ വലിയൊരു പ്രതിഷ്ഠ കണ്ടോ. അതുപോലെ ഇത് രാവണനും ഗണപതിയും നിൽക്കുന്നൊരു പ്രതിഷ്ഠയാണത്.
മൊത്തത്തിലുള്ള പടിഞ്ഞാറ് വശത്തിലും കുറച്ച് വടക്ക് വശമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നത്. ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ലിഫ്റ്റിൽ ഇറങ്ങി, ഇനി വീണ്ടും നമ്മൾ ഭഗവാൻ്റെ വലിയ പ്രതിഷ്ഠ ഉണ്ടല്ലോ അവിടേക്ക് കയറുന്നതിന് മുമ്പ് ഭഗവാൻ്റെ ശരിയായിട്ടുള്ള പ്രതിഷ്ഠ കണ്ട് തൊഴണം. മുരുടേശ്വരെ ശരിയായിട്ടുള്ള മുരുടേശ്വർ ശിവഭഗവാൻ്റെ പ്രതിഷ്ഠയുണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ ഈ കയറി പോകുന്നത്. കണ്ടോ അവിടെ ബോർഡ്? കണ്ടോ മഹേശ്വരൻ? കണ്ടോ അവിടെ കയറിപ്പോയാൽ നമുക്ക് ഭഗവാൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അത് കണ്ട് നന്നായി തൊഴാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ഉപപ്രതിഷ്ഠകളുണ്ട്, സ്വർണത്തേരുണ്ട്, ഒക്കെ ഉണ്ട് നമുക്ക്. ഇനി നമ്മൾ വീണ്ടും അവിടുന്ന് കയറി കയറി പിന്നെയും പോകാനുള്ള കുറേ സ്റ്റെപ്സൊക്കെ പിന്നെയും ഇട്ടിട്ടുണ്ട്. കണ്ട ഇങ്ങനെ കുറേ സംഗതികൾ അവിടെ എന്താ പറയുക മലയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. അതൊക്കെ ഓരോ സ്റ്റോറിയാണ്, ഓരോന്നും ഓരോ സ്റ്റോറിയാണ് അവിടെ ഉള്ളത്. പാർവതീദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, ദ സ്വർണത്തേര്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഉള്ളിൽ തന്നെ, ഭഗവാന്റെ ആ പ്രതിഷ്ഠയുടെ ഉള്ളിൽ തന്നെ. അത് കണ്ട് തൊഴുക. അവിടെ നിന്നാൽ തന്നെ നമുക്ക് ആ എന്താ പറയുക പുറത്തേക്കുള്ള വ്യൂസും നമുക്ക് കിട്ടും. നമ്മൾ ഉയരത്തിലാണല്ലോ നിൽക്കുന്നത്, നല്ല ഉയരത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. കയറി നിൽക്കുമ്പോൾ നമ്മൾ ആകാശം മുട്ടി നിൽക്കുകയെന്ന് തോന്നും. നമ്മൾ കയറി കയറി പോകും തോറും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പല കൊത്തുപണികളോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഇത് 18-ാം നിലയിലത്തെ ആ ഒരു ജനൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് അത് സംഭവം. അതിൻ്റെ ക്ലോസപ്പ് എടുത്തതാണ് പുറമേ നിന്നിട്ട്. നമ്മൾ ഉള്ളിൽ നിന്നുള്ള വ്യൂസ് ആണല്ലോ നേരത്തെ എടുത്തത്, ഇത് പുറത്ത് നിന്ന് ആ വിൻഡോ എടുത്തതാണത്. ഇനിതാ നോക്കൂ, മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ ഉറുമ്പ് പോലെ ആൾക്കാർ. കണ്ടോ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ കിട്ടുകയാണ്. നമ്മൾ ആ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ അടുത്തുള്ള സ്റ്റെപ്പുമ്മലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വലിയ പ്രതിമയില്ലേ, ആ വലിയ പ്രതിമയുടെ അടുത്ത് നിന്നുള്ള സ്റ്റെപ്പുമ്മ നിന്ന് പിന്നെ ബീച്ച് എടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് സൈഡ് കിട്ടുന്നതാണ് അത്. അതിൻ്റെ ക്ലോസപ്പ് വ്യൂ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്നതാ നോക്കുമ്പോൾ അതായത് ഇതും ചെറിയൊരു പടിഞ്ഞാറ് വശമാണ്. അവിടെ ഇങ്ങനെ ഒരു വലിയ ഹോട്ടലുണ്ട്, ആ ഹോട്ടലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ഒരു സൂര്യൻ്റെ പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണത്. നല്ലൊരു ഹോട്ടലാണത്. അവിടെ എന്താ പറയുക താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് മുരുടേശ്വരം ഒരു ദിവസമൊക്കെ താമസിക്കുക വെച്ചാൽ സ്വസ്ഥമായിട്ട് എല്ലാം കാണാനും ആ ബീച്ചിൽ രാവിലെയും വൈകുന്നേരവും കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. നല്ല ബീച്ചാണത്. കാരണം കടലിൻ്റെ ഏകദേശം കുറേ ദൂരത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം. കുട്ടികൾക്ക് വരെ ഒരു പേടിയും വേണ്ട, കാരണം ശക്തമായിട്ട് അങ്ങോട്ട് അടിക്കണില്ല തിര. അങ്ങനെ തിര വരുന്നുണ്ട്, നല്ല തിരയാണ്, എന്നാൽ പോലും അങ്ങനെ അടിച്ച് കയറുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും ഒക്കെ കുറേ ദൂരത്തേക്ക് കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കുറേ പേര് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, കുറേ പേര് കിടക്കുന്നുണ്ട് കടലിൽ, എന്നാലും ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ തുരുത്തുകളുണ്ട് കണ്ടോ കടലിൻ്റെ ആ ഭാഗത്ത്, ഇങ്ങനെ കുറേ കുന്നുകൾ കുന്നുകൾ പോലെ ഇങ്ങനെ കാണാനുണ്ട് തുരുത്ത്. അപ്പോൾ അതിലേക്കൊന്നും വെള്ളം കയറണ കാണാനില്ല. ഇപ്പോൾ എന്താ പറയുക ബോട്ടിലൊക്കെ പോയാൽ വേണമെങ്കിൽ അങ്ങോട്ട് കയറാൻ സാധിക്കുന്നുണ്ടാവും. ദൂരെയാണെന്ന് മാത്രം, ആ തുരുത്ത് നല്ല ദൂരെയാണ്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് അടുത്താന്ന് തോന്നണം മാത്രം, നല്ല ദൂരെയുള്ള വ്യൂ ആണത്. ഇത് ഭഗവാന്റെ പിറക് വശത്തേക്ക് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ തുരുത്തുണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ കുറേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ പാറക്കെട്ട്, കണ്ടോ പാറക്കെട്ട് പോലെ, അത് ആ കടലിൻ്റെ നടുക്കാണ്. ഇനിതാ ഭഗവാന്റെ പിറക് വശമാണ്. നമ്മൾ ആ
വലിയ ഒരു പ്രതിമയുണ്ടല്ലോ, ഇങ്ങനെ ജട അഴിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ആ പ്രതിമയുടെ ബാക്ക് വശം. എൻ്റെ സൈഡിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്, ആ ഗോപുരത്തിൻ്റെ ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്, കണ്ടോ. ഇത് നമ്മളിപ്പോൾ കയറി കയറി ഭഗവാന്റെ എന്താ പറയുക ആ ഒരു എന്താ പറയുക പ്രതിഷ്ഠ ഉണ്ടല്ലോ നമ്മൾ തൊഴണത്, ഇത് വലിയൊരു പ്രതിമയാണ് നമ്മൾ ദൂരെ നിന്ന് കാണുന്നത്. പക്ഷേ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതുപോലൊരു ഹോളുണ്ട്, അവിടെ നന്ദിയുടെ ഒരു പ്രതിഷ്ഠ കണ്ടോ, നന്ദിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് നമുക്ക് ഭഗവാന്റെ പ്രതിഷ്ഠ, ശരിയായിട്ടുള്ള ദർശനത്തിനുള്ള സ്ഥലം. ഇത് നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗണപതിയുടെ സ്റ്റോറി വരുന്ന ഒരു കേവ് ഉണ്ട് ഇവിടെ, ഒരു ഗുഹ. ആ ഗുഹയിൽ അതെന്താ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവണൻ ഭയങ്കര താപസനാണല്ലോ, അത് രാവണനാണ്, അത് പാറയിൽ കൊത്തി വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ രാവണന് പാർവതീദേവിയുടെ പോലെയുള്ളൊരു ഭാര്യയെ വേണം, അതുപോലെ ഭംഗിയുള്ളൊരു ഭാര്യയെ വേണമെന്ന് പറഞ്ഞ് തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചു കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ അമ്മയ്ക്ക് പൂജിക്കാൻ, പാർവതീദേവി പൂജിക്കുന്ന അതേപോലത്തെ ശിവലിംഗം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കൈലാസം എടുത്ത് കുലുക്കുകയാണ് കണ്ടോ, അപ്പോൾ അത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ കൈലാസം എടുത്ത് കുലുക്കുകയാണ്. അപ്പോൾ കുലുക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഓരോരോ ശിരസ് അറുത്തിങ്ങായിട്ട് ഇങ്ങനെ ഇടുകയാണ്, എനിക്ക് ഈ ശിവലിംഗം വേണം എന്ന് പറഞ്ഞിട്ട് അഗ്നിയിൽ ഹോമിക്കുകയാണ്. അപ്പോൾ അതിൽ ഭഗവാന് ഇരിക്കപ്പുറതി ഇല്ലാതെ എന്താ പറയുക, ഇങ്ങനെ ഒരാൾ തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ശിരസ്സും അറുത്തറുത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഭഗവാൻ അവസാനം എന്ത് പറയുന്നത് വെച്ചാൽ, ശരി നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ശിവലിംഗം കണ്ടോ, അയാളുടെ തപസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. നല്ല ഭംഗിയാണ് ആ ഗുഹ കാണാനായിട്ട്. ആ ഗോകർണത്തെ കഥയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഗോകർണത്തെ കഥ മുരുഡേശ്വരിലാണ് ഉള്ളത് എന്ന് പറയണത്. അപ്പോൾ ശരി കൊടുക്കാം എന്ന് പറഞ്ഞു ഭഗവാൻ, ആ ശിവലിംഗം തരാം പ്രസാദിച്ച്, പക്ഷേ നീ അവിടെ എത്തി പൂജാമുറിയിൽ വെച്ചത് പൂജിക്കുന്നവരെ താഴെ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ശിവലിംഗം കിട്ടിയ എന്ത് ചെയ്യുന്നറിയില്ല. അപ്പോൾ നാരദന് ആകെ വിഷമായി. അങ്ങനെയുള്ള സമയത്ത് മഹാവിഷ്ണുവിനെ കാണുന്നു, മഹാവിഷ്ണു പറഞ്ഞു ഗണപതി പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതുപോലെ ഗണപതി ചെറിയ ഒരു എന്താ പറയുക ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് സന്ധ്യാവന്ദനത്തിനുള്ള നേരമായി രാവണന്. അപ്പോൾ രാവണൻ പറയും ഇതൊന്ന് പിടിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഗണപതിയോട്. ഗണപതി അന്ന് അറിയില്ല. അപ്പോൾ ശരി ഞാൻ പിടിക്കാം എന്ന് പറയുകയാണ്. പിടിച്ച് ഇദ്ദേഹം സന്ധ്യാവന്ദനത്തിന് നിൽക്കുന്ന സമയത്ത് ഗണപതി പറഞ്ഞു എൻ്റെ കൈ കടയണു ഞാനിവിടെ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ എന്താ പറയുക മുരുഡേശ്വരിൽ അങ്ങനെ അല്ല ഗോകർണത്ത് അങ്ങനെ വെക്കുകയാണ് ആ ശിവലിംഗം. വെക്കുന്ന സമയത്ത് ആ ശിവലിംഗം അവിടെ ഉറച്ചു, പിന്നെ അത് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല. അതാണ് ഭഗവാൻ പരമശിവൻ പറഞ്ഞത് എവിടെയും വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം. കണ്ടോ, രാവണൻ അരുത് അരുത് എന്ന് പറയുന്ന ഒരു പോസാണ് ആ കാണുന്നത്. അപ്പോൾ അതിൽ ഭഗവാൻ രാവണന് ഭയങ്കര ദേഷ്യം വന്നിട്ട് മുഷ്ടി ചുരുട്ടിയിട്ട് ആ ബ്രാഹ്മണ ബാലൻ്റെ നിറയിൽ ഇടിക്കുകയാണ്. ഇടിക്കുന്ന സമയത്താണ് ആ ഗോകർണത്തെ ഗണപതിയുടെ തലയിൽ ഇങ്ങനെ ഓട്ടയുണ്ടായതെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ആ ശിവലിംഗം പിടിച്ച് കുലുക്കുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ കുറേ കുലുക്കിയ സമയത്ത് പല കഷ്ണങ്ങളായിട്ടത് തെറിച്ച് വീണ്, നാല് ദിക്കിലേക്ക് തെറിച്ച് വീണു. അതിൽ ഒന്നാണ് പ്രധാനമായിട്ടുള്ളതാണ് ഗോകർണത്തുള്ളത്, ഒരു കഷ്ണം തെറിച്ച് വീണതാണ് മുരുഡേശ്വരിൽ. അങ്ങനെ നമ്മുടെ അതാണ് അതിൻ്റെ കഥ. ഇനി നോക്കൂ, ഈ ആ കേവ് കടന്ന് നമ്മളിങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ശനീശ്വരൻ, വിശേഷപ്പെട്ട ഒരു ശനീശ്വരൻ്റെ ഒരു ക്ഷേത്രം അവിടെ കണ്ടു. നല്ലൊരു സംഭവമായിരുന്നു അത്. ഇനി അവിടെ നിന്നും വടക്കോട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നതാണ് ഒരു വലിയ തേരിൻ്റെ, ഇനി തേരാണോ തേര് കൊത്തി വെച്ചിരിക്കുകയാണോ എന്നറിയില്ല. അതുപോലെ തന്നെ ഇത് ഗീത, നമ്മുടെ എന്താ പറയുക അർജുനനും ശ്രീകൃഷ്ണനും കൂടിയുള്ള ആ ഗീതോപദേശം ഉണ്ടല്ലോ, എന്താ പറയുക തേരിലിരിക്കുന്ന ആ ഒരു സീന്, അപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആ സമയത്ത് ഇരിക്കുന്ന ആ ഒരു സീന് അവിടെ കൊത്തി വച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടത് കാണാൻ. അവിടുന്ന് അങ്ങനെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്, ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഭഗവാന്റെ ബാക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ കാണാം. നല്ല രസമായിട്ടുണ്ട് ആ കൊത്തി, പുലിത്തോലാണ് ആ കൊത്തി വച്ചിരിക്കുന്നത് കണ്ടോ. പിന്നെ താഴെ വലിയ പാറകൾ, എന്നിട്ട് പുലിത്തോലുമായി കൊത്തി വെച്ചിരിക്കണം. ആ പുലിത്തോലിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ടാണ് ആ എന്താ പറയുക ആ പ്രതിമ. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ കാണുന്നത് ജഡ, കണ്ട ബാക്കിലത്തെ ജഡയാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ എന്താ പറയുക, മസിലുള്ള നെർവ്സ് ഞരമ്പ് പോലും അതിൽ വളരെ ക്ലിയറാണ്. തൊട്ടടുത്ത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ആ എന്താ പറയുക പ്രതിമ. നല്ല ഉയരത്തിലാണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഭഗവാൻ, അങ്ങോട്ട് നമുക്ക് കയറാം, പക്ഷേ ഭഗവാൻ്റെ ആ ഇരിപ്പിടത്തിൻ്റെ അവിടെ വരെ മാത്രമേ നമുക്ക് എത്തുള്ളൂ. ബാക്കി മുഴുവനും ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കല്ലേ. അതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറിൽ പാമ്പുകളെയൊക്കെ കൊത്തി വച്ചിരിക്കണം, കാണാൻ സൂപ്പറായിട്ടുണ്ട്. അത് ഏതോ ഒരു എന്താ പറയുക ഇടിമിന്നലിൽ, അത് അത്ര ഉയരത്തിൽ നിൽക്കല്ലേ, ഇടിമിന്നലിൽ ഭഗവാൻ്റെ കയ്യിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ചെറിയ വിള്ളലുണ്ടായിന്ന് ഇങ്ങനെ ആ ഡ്രൈവർ, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു. വിള്ളലുണ്ടായി, പിന്നെയും അത് വീണ്ടും നന്നായി ശരിയാക്കിയിട്ട് ആണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞു. നല്ല അത്ര ഉയരമാണ് അത് എന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതാ കണ്ടോ ഇങ്ങനെയാണ്, അത് കല്ലുകളുടെ ഭാഗം വരെ മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. അവിടെ നിന്ന ഭയങ്കര വ്യൂസ് ഭഗവാന്റെ ആ ബാക്ക്, പ്രതിമയുടെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ക്ലോസപ്പ് വ്യൂസ് നമുക്ക് കിട്ടും. ഭഗവാന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ കടലായാലും ആ തെക്ക് വശം അതുപോലെ പടിഞ്ഞാറ് വശം ഒക്കെ നമുക്ക് വളരെ ക്ലോസപ്പിലുള്ള വ്യൂസ് കിട്ടും. ഞാനത് കാണിച്ചു തരാം. വിശാലമായിട്ടുള്ള കടലിൻ്റെ വ്യൂ നമുക്ക് അങ്ങനെ മേലെ കയറി നിന്നാലാണ് സൂപ്പറായിട്ട് കിട്ടുക. കണ്ടോ വളരെ ശാന്തമായിട്ടുള്ള കടലാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇപ്പം ഇങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ദൂരെ നിന്നുള്ള വ്യൂസ് എടുത്താൽ പോലും ആ തിരമാല അങ്ങനെ ആഞ്ഞടിച്ച് വരുന്നില്ല. കണ്ടോ വളരെ ശാന്തതയുള്ള ഒരു എന്താ പറയുക, എത്ര ദിവസം അവിടെ നിന്നാലും നമുക്ക് ബീച്ച് മതിയാവാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നും. കാരണം നമ്മൾ ഏത് ബീച്ചിലിങ്ങനെ പോകുമ്പോഴും നമ്മളിപ്പോൾ എന്താ പറയുക കുറേ ബീച്ചുകളിൽ പോയാലും നമ്മളുടെ ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ തെറുത്ത് തെറുത്ത് അതിങ്ങോട്ട് കൊണ്ടുപോകും. കുറച്ച് ദൂരം നമ്മൾ വീഴാൻ പോണ പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും എത്ര വയസ്സായവർക്കായാലും വളരെ സേഫായിട്ട് നിൽക്കാനും അതുപോലെ കുറച്ച് ദൂരം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനും അവിടെ ഇരിക്കാൻ കടലിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ നമുക്ക്, അതുപോലെ കുറേ പേര് കടലിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ കണ്ടു. അച്ഛാ അത്ര സേഫാണ് മുരുഡേശ്വറിലെ ബീച്ച്. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ മുരുഡേശ്വർ ഗോകർണൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ് ഇവിടെയുള്ളവർ. ഇവിടെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഗുരുവായൂർ പോകുകയെന്ന് വെച്ചാൽ പോലും ആ റോഡ് സൈഡും ഒക്കെ നമ്മൾ ഒന്നും വേണ്ട, ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോണ സമയത്ത് ഒക്കെ നമ്മൾ എത്ര വൃത്തികേടായിട്ടത് ഇട്ടിരിക്കണമെന്ന് നമുക്ക് അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്താണ് നമുക്ക് ഈ വൃത്തിയായിട്ട് ഇട്ടിരിക്കുന്ന ആ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ബീച്ചിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ആ കടകൾ എന്താ പറയുക ഒക്കെ വളരെ വൃത്തിയായിട്ട്, ആ കരിക്കിൻ്റെ കടയായാലും അതുപോലെ തന്നെ എന്താ പറയുക ഈ പാനിപ്പൂരി അതിൻ്റെയൊക്കെ കടയൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ വൃത്തിയായിട്ട് അവർ നമുക്ക് ആ കുറച്ചേ ഉള്ളൂ എന്നാലും വൃത്തിയായിട്ടൊക്കെ തരാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത്. ഇതാ ഇനി നമ്മളെല്ലാം കഴിഞ്ഞ് സന്ധ്യാനേരമായി, സൂര്യാസ്തമന സമയമായി, നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ശാന്തമായിട്ടുള്ള കടൽ തീരാന്ന്. കുറേ ദൂരത്തോളം ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉടുപ്പി, മൂകാംബിക, അതുപോലെ ഗോകർണം, മുരുഡേശ്വർ നാല് ദിക്കിലത്തെയും നമ്മുടെ സുഖമായിട്ടുള്ള ദർശനവും, നല്ല തിരക്കായിരുന്നു ക്ഷേത്രതീയ പെരുന്നാൾ ഒക്കെ ആയിട്ട്. പെരുന്നാളായിട്ട് മുരുഡേശ്വറിൽ നിറയെ മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും മുടക്കമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിറയെ പേരുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരെ ഇപ്പോൾ ബൈ.